ഹലോ, അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പോളയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 4 ബ്രെഡും അതുപോലെ തന്നെ 2 നേന്ത്രപ്പഴവും കൂടി വേണം. അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 ബ്രെഡും എടുക്കാം. ഇനി മിക്സിയുടെ വലിയൊരു ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 4 മുട്ടയാണ്. അപ്പോൾ 4 മുട്ടയും നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ തന്നെ പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മുടെ ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൊളയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാലും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 1/2 കപ്പ് പാൽ മാത്രമേ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇത് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഏതിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം ചൂടാക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അത് നന്നായിട്ട് ചൂടായ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തു വരാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് വരാം കേട്ടോ. ഇനി ഈ ഒരു നെയ്യോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടിയിൽ ഒരു തട്ട് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിക്കാറ്റം പിടിച്ചിട്ടുണ്ടെങ്കിലോ. ഞാനപ്പോൾ ഏത് പോളം ഉണ്ടാക്കുമ്പോൾ അടിയിലൊരു തട്ട് വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളൂ. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കറുത്ത മുന്തിരിയൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതൊരു 1/2 കുക്കായതിനു ശേഷം അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് 25 മുതൽ 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. കാരണം ഇതൊന്നും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനാണ്. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാനിതാ ബനാന ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ നടുക്ക് ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് വെന്തിനോ നോക്കാൻ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ സംഭവം സെറ്റാണ്. ഇനി ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഗീ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതൊരു ഒരു 1-2 മിനിറ്റ് നമുക്കതൊന്ന് മേൽഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ കുക്ക് ചെയ്തെടുത്ത ബനാന ബ്രെഡ് പോളയാണിത്. അപ്പോൾ വളരെ ഈസിയല്ല ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ബനാന ബ്രെഡ് പോളയാണ്. ഇത് നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, അതുപോലെ ചൂടോടെയും കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്.